തന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ അവസാന നിമിഷത്തിലായപ്പോ 17-കാരനായിട്ടുള്ള ഒരു സഹാബിയെ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ നേതാവായിട്ട് നിയോഗിച്ചു. പഠിക്കണം നമ്മൾ ചരിത്രം. സബോർഡിനേറ്റർ ആയിട്ട് ആരാ ഉള്ളതെന്ന് അറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അൽഹഖു യൻതിഖു വലാ ലിസാനി ഉമർ ഉദ്നു മിന്നി യാ ഉമർ അൻത മിന്നി യാ ഉമർ വ അന മിൻക യാ ഉമർ ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ കാന ഉമർ, അത് ഉമറാകുമായിരുന്നേനെ. ഇത്ര ശക്തനായ ഭൗതികന്മാര് വരെ എഴുതി വെച്ചിട്ടുണ്ട്, എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി. ദാറ്റ് ഈസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. 20 രാജ്യങ്ങളെ, നമ്മൾ ഇന്ന് പറയുന്ന ഇറാൻ, നമ്മൾ ഇന്ന് പറയുന്ന ഇറാഖ്, നമ്മൾ ഇന്ന് പറയുന്ന ഷാം, നമ്മൾ ഇന്ന് പറയുന്ന സിറിയ, നമ്മൾ ഇന്ന് പറയുന്ന സൗദി അറേബ്യ, നമ്മൾ ഇന്ന് പറയുന്ന അതിന്റെ അയൽനാട്ടിൽ എത്രയൊക്കെ രാജ്യമുണ്ടോ, ഈ 20 രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിച്ച ആദ്യത്തെ ഇസ്ലാമിക ചക്രവർത്തിയുടെ പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ 20 രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിക്കാൻ, അങ്ങനെ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ആളെ താഴെയാക്കിയിട്ട്, ഈ സമയത്ത് രാജാവല്ല എന്നാലും അത്ര കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള, ഇന്റഗ്രിറ്റിയുള്ള മഹാവ്യക്തിത്വത്തെ ജസ്റ്റ് കീഴിലാക്കിയിട്ട് 17 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ നേതാവാക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ ഖലീഫയാണ്. ഉസാമയുടെ വഫാത്ത് സംഭവിച്ചു, ഖലീഫയായി. ആ രംഗം ആലോചിച്ച് നോക്കൂ, ഉസാമയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ പുറപ്പെടുകയാണ്, ഉസാമയെ ലീഡറാക്കിയിട്ട് പുറപ്പെടുകയാണ്. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയി കെഞ്ചുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ആരാണിത്? ഇസ്ലാമിന്റെ ഖലീഫ. ഉലമാക്കൾ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കും, ഇവിടെ തങ്ങളൊക്കെ ഉണ്ട്. ആരാണിത്? ഇസ്ലാമിന്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്നിട്ട് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉസാമ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ അബൂബക്കറിനെ എനിക്കൊന്ന്, സോറി, ഉമറിനെ എനിക്കൊന്ന് തരുമോ? നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചാരം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ എന്റെ കൂട്ടെ ഉമറിനെ ആക്കിക്കോട്ടെ. കാരണം ഇവിടെ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്, ഇപ്പൊ എന്റെ കൂടെ ഉമർ ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ യാത്ര പോകുമ്പോ ഉമറിനെ എനിക്ക് തരുമോ എന്ന് യഥാർത്ഥ ഖലീഫ 17-കാരനായ ചെറുപ്പക്കാരനോട് പോയി കെഞ്ചുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിൽ. That is captain, that is amir. അതിനെ കുറിച്ചാണ് പറയുന്നത്, അതാണ് അമീർ എന്ന് പറഞ്ഞാൽ. ഒരു സംഘത്തിന്റെ നേതാവാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അയാൾ താഴെയാണോ അയാൾ മുകളിലാണോ എന്ന്. നമ്മുടെ ഈ പ്രസ്ഥാനം, നമ്മുടെ ഈ ദൗത്യം ഒരു ചെറിയ പയ്യനെ പിടിച്ച് നേതാവാക്കിയാൽ അങ്ങനെ തന്നെ നിന്ന് കൊടുക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വിധിയുണ്ട്. അതുകൊണ്ട് ഈ നിൽക്കുന്നതൊക്കെ ഏതോ ഇപ്പൊ വന്ന KMCC-ക്കാരൻ എന്ന് ധരിക്കല്ലേ, ഓരോന്നിന് കപ്പാസിറ്റി ഉള്ളവന് അതിനേൽപ്പിക്കും. ആ സമയത്ത് താപ്പാനകളായി നമ്മൾ കളിക്കരുത്, നമ്മൾ താപ്പാനയാകരുത്, നമ്മൾ അതിൽ ഒതുങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് നമ്മുടെ ദ ഗ്രേറ്റ് ലീഡർ. റസൂലുള്ളാഹി കഴിഞ്ഞാൽ, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ തലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാളെ ഈ മനുഷ്യരാശിയിലുള്ളൂ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുകളിലാണ്, അതല്ലാന്നല്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല 2.5 വർഷം മാത്രമേ ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഉസ്താസം വഫാത്തായി 2.5 വർഷം മാത്രം. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഭരിച്ചത് 10 വർഷവും 6 മാസവും 10 ദിവസവുമാണ്. 10.5 വർഷം ഭരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങുകയാണ്, ഹിദ്മത്ത്, അതാ നിങ്ങൾ ആലോചിക്കണ്ടേ. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങണം, ആരാ ഇറങ്ങുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇക്കണ്ട മുഴുവൻ രാജ്യങ്ങളുടെ ചക്രവർത്തി വേഷപ്രച്ഛന്നനായിട്ട് ഇറങ്ങുക, എന്നിട്ടിങ്ങനെ മെല്ലെ ഒരു വീടിന്റെ അരികിലെത്തുന്നു. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു തആല അൻഹു കൂടെ കൂടുന്നു. അറിഞ്ഞോണ്ടല്ല, എവിടേക്കാണ് ഖലീഫ പോകുന്നതെന്ന് അറിയണം. ഈ നട്ടപ്പാതിര നേരത്ത്, ഈ നിലാവിന്റെ ചെറിയ വെട്ടത്ത് എങ്ങട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോണത് എന്നൊന്നറിയണം എനിക്ക്. തൽഹ റളിയല്ലാഹു തൽഹ ഒന്നല്ല ഉള്ളത് കേട്ടോ, നിങ്ങളിങ്ങനെ ബദർ പാട്ടുകടി ഇങ്ങനെ പോകുന്നല്ലാതെ തൽഹ കുറെ ഉണ്ട് എന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പാട്ടുകാടുള്ള ഒരു സാധനമാക്കി മാറ്റിയതാ പ്രശ്നം.
അപ്പൊ ഈ ഒരു തൽഹാ റളിയല്ലാഹു തആലന്റെ പിന്നാലെ കൂടി അങ്ങനെ ഒരു വീടിന്റെ മുമ്പിലെത്തുന്നു. മുമ്പിലെത്തിയിട്ട് മെല്ലെ ഉമർ റളിയല്ലാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് മെല്ലെ അകത്തേക്ക് കയറുന്നു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. തൽഹാ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ ചില ആശങ്കകളും ചില രീതിശാസ്ത്രങ്ങളും ഒക്കെ ഉടലെടുത്തു. അമീറുൽ മുഅ്മിനീനെ കുറിച്ചിട്ട് ചെറിയ ചിന്താ വൈകല്യം പോലും എനിക്കുണ്ടായി. അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ ഞാൻ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മെല്ലെ നോക്കുമ്പോൾ കിളവിയായ ഒരു സ്ത്രീ കിടക്കുന്നു. നൂറിലേറെ വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിവില്ല. അങ്ങനെ മെല്ലെ പോയിട്ട് ഞാൻ അവരുടെ അരികിലെത്തിയപ്പോൾ, നീ വീണ്ടും വന്നോ എന്നൊരു ചോദ്യം, നീ വീണ്ടും വന്നോ എന്ന് ചോദിച്ചപ്പോ തൽഹാ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ഞാന് വേറെ ആളാണ്, ആ ആള് വന്നു പോയി എന്ന്. അങ്ങനെ പറയും, എന്തിനാ അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ സ്ത്രീ പറയാണ്, ഇടക്കിടക്ക് വരും, എന്റെ വസ്ത്രങ്ങൾ കഴുകിത്തരും, എന്നെ കുളിപ്പിച്ചു തരും, എനിക്ക് റൊട്ടിക്കഷ്ണം എന്റെ വായിൽ വെച്ചു തരും, ഇതൊക്കെ ഞാൻ ഈ കിടന്നിട്ടാ ചെയ്യാ. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുമ്പോഴും ഈ രാജ്യത്തിനൊരു ഭരണാധികാരിയുണ്ടല്ലോ, ആ ഭരണാധികാരി ഇതൊന്നും അറിയുന്നില്ലേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ തൽഹാ റളിയല്ലാഹു തആല എന്നെ കരയുകയാണ്. തൽഹാ റളിയല്ലാഹു തആല പറയാണ്, അപ്പൊ നിങ്ങളോട് ആരായി വരുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഏതോ ഒരു വഴിപോക്കനെ പോലെ കടന്നു വരും, ഇടക്കിടക്ക് എന്റെ വസ്ത്രം കഴുകിത്തരും, എന്നെ കുളിപ്പിച്ചു തരും, അതൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഖലീഫ എന്ന് തൽഹാ റളിയല്ലാഹു തആല പറയുമ്പോ ഈ സ്ത്രീ പോലും പൊട്ടിക്കരയുകയാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു തആല ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല പറഞ്ഞത്, ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര യതീം മക്കളാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര വിധവകളാണ് കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. കാരണം സ്വകാര്യതയിൽ ഇത് മുഴുവൻ ചെയ്യലായിരുന്നു ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആലന്റെ രീതിശാസ്ത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഇഖ്ലാസിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ കർമ്മങ്ങൾ നിരന്തരമായി നമ്മുടെ മനസ്സിൽ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുക. അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യും.